ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും എംബാപ്പേ എന്ന് പറയുന്ന പ്ലെയർ ആണ്. സോ എംബാപ്പേന്റെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്പീഡാണ്. എംബാപ്പേന്റെ സ്പീഡ് എന്ന് പറയുന്നത് അപ്പാര സ്പീഡാണ്. അതിപ്പോൾ റിയൽ വേൾഡിലാണെങ്കിലും ഫുട്ബോൾ ഗെയിംസിലാണെങ്കിലും നമുക്കറിയാം, പെസ്സിലാണെങ്കിലും ഫിഫയിലാണെങ്കിലും എംബാപ്പേക്ക് ഭയങ്കര വാല്യൂ ആണ്. കാരണം ആ സ്പീഡ് ഉള്ളതുകൊണ്ടാണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഒരു എംബാപ്പേക്ക് സ്പീഡ് പൂജ്യമായാൽ എങ്ങനെ ഇരിക്കുന്ന ആളെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു വാട്ട് ഇഫ് സീരീസ് പോലെ ഒരു പരിപാടി തുടങ്ങാൻ പോവാണ്. ഒരു സീരീസിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എംബാപ്പേക്ക് പൂജ്യം സ്പീഡായാൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പെസ്സിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിഫയിൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ഇനി ഫിഫയിൽ ഈ ഒരു സംഭവമായിരിക്കും നോക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വാട്ട് ഇഫ് സീരീസും കാര്യങ്ങളും ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇറ്റ് റിയലി മീൻസ് എ ലോട്ട്. ഗൈസ്, സോ നിങ്ങൾക്കിവിടെ ഇപ്പോൾ എംബാപ്പേന്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എംബാപ്പേന്റെ 97 സ്പീഡ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ഈ ഒരു സ്പീഡ് എങ്ങനെയാണ് ഗെയിമിൽ ഉണ്ടാവുക, നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സ്പീഡ് കുറച്ചിട്ട് ഗെയിമിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എംബാപ്പേ. അപ്പോൾ എല്ലാവർക്കും എംബാപ്പേനെ അറിയാം. സോ നമുക്ക് എംബാപ്പേന്റെ ഇപ്പോൾ ഉള്ള സ്പീഡ് നോക്കാം. ശരിക്കും ഗെയിമിലുള്ള സ്പീഡ് നോൻ്റെ മോനെ ഫ്ലാഷിനെ പോലെ പറക്കുകയാണ്. ആ ഗോളൊന്നും അടിക്കണമെന്നില്ല, ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു സ്പീഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കണ്ട ഫുള്ള് സ്പീഡാണ്, മാസ്മരികമാണ് എംബാപ്പേന്റെ സ്പീഡ് എന്നൊക്കെ പറയുന്നത്. ഞാനി സ്പീഡ് കുറച്ച് കളയാം. നിങ്ങൾ എന്തായാലും എങ്ങനെയാണ് ആദ്യം എംബാപ്പേ, അതായത് 97 സ്പീഡുള്ള എംബാപ്പേന്റെ ക്വാളിറ്റി നിങ്ങളെല്ലാം കണ്ട്. ഇനി നമുക്ക് 0 സ്പീഡുള്ള എംബാപ്പേന്റെ ക്വാളിറ്റി ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എംബാപ്പേന്റെ ആട്രിബ്യൂട്ട്സിന്റെ പ്രൊഫൈലിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ എംബാപ്പേന്റെ സ്പ്രിന്റ് സ്പീഡും ആക്സലറേഷനും 97 ആണ്. അതുപോലെ തന്നെ എജിലിറ്റി 93 ആണ്. ഈ മൂന്ന് സാധനങ്ങളായിരിക്കും നമ്മൾ കുറക്കാൻ പോകുന്നത്. ഇത് കുറച്ച് 0 എത്തിക്കാൻ പോകുന്നതാണ്. 0 എത്തുമോ എന്ന് എനിക്കറിയില്ല. ഇനി 0 എത്തിയില്ലെങ്കിൽ എത്രയാണോ ഏറ്റവും കുറയുന്നത് അതിൽ നമ്മൾ എത്തിക്കുന്നതാണ്. സോ ആക്സലറേഷൻ നമ്മൾ അങ്ങനെ കുറച്ചൊക്കെയാണ്. ഒന്നാണ് ഗൈസ്, ഏറ്റവും താഴെ ഒന്നേ പറ്റുള്ളൂ. സോ സ്പ്രിങ് സ്പീഡ് ഒന്നാക്കി, ഇനി എജിലിറ്റി നമ്മൾ ഒന്നാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു എംബാപ്പേനെ നമുക്ക് നേരത്തെ കൊണ്ടുപോലെ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് അറിയാനിട്ട് സ്പീഡ് ഒന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ അത് കഴിഞ്ഞ് നമുക്കൊരു ഗെയിം പ്ലേയും കൂടെ കളിച്ചോക്കി, ഈ ഒരു എംബാപ്പേൻ്റെ കളി എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ആ ഒരു എംബാപ്പേൻ്റെ ആ ഒരു ചേഞ്ചസ് ഗെയിമിൽ വന്നിനോ എന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ എംബാപ്പേൻ്റെ സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേഞ്ചസ് നോക്കാം. ആക്സലറേഷൻ ഒന്നാണ്, എജിലിറ്റി ഒന്നാണ്, സ്പ്രിന്റ് സ്പീഡ് ഒന്നാണ്. സോ എൻ്റെ മോൻ ഇത് പൊളിയായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് അറിയണമെങ്കിൽ ആദ്യം ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ട്രെയിനിങ് അറിയയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പുലീനെ പോലെ പാനോണ്ടിരുന്ന എംബാപ്പയാണ്. ഇപ്പം എങ്ങനെയാണ് പായുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ എംബാപ്പേ, ഓക്കെ സ്പീഡുണ്ട്, പക്ഷെ എന്നാലും നേരത്തെ 93 പക്ഷെ പറക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പം നോക്കി എല്ലാവരും നടന്നു പോകാണ്. ആ സ്പീഡ് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. കാരണം നേരത്തെ പോയ പോലെ ക്യാമറ പോയിൻ്റെ ഭയങ്കര സ്പീഡായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ സ്പീഡില്ല. സോ നമുക്ക് എന്തായാലും ഒരു ഗെയിം പ്ലേ കളിച്ചു നോക്കി, ഈ ഒരു എംബാപ്പേ എങ്ങനെയായിരിക്കും പ്ലേയേഴ്സിൻ്റെ കൂടെ, സ്പീഡി പ്ലേയേഴ്സിൻ്റെ കൂടെ എങ്ങനെയാണ് എംബാപ്പേ കളിക്കാൻ പറ്റുക. സോ അങ്ങനെ നമ്മുടെ 0 സ്പീഡും ആക്സലറേഷനുള്ള എംബാപ്പേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൂടെ കളിക്കാൻ പോകുന്നത്. ഗൈസ് എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാവാതെ എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. നല്ല കോമഡി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് നമ്മുടെ 0 സ്പീഡ് എംബാപ്പയാണ്. ഓടാൻ നോക്കട്ടെ എംബാപ്പേനെ കൊണ്ട്. ഇല്ലട, ഈ ചങ്ങായിക്ക് സ്പീഡെല്ലാം ഉണ്ടല്ലേ. നമ്മൾ മൊത്തം നമ്മൾ എംബാപ്പേക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ എംബാപ്പേ കൊടുക്കണോ? അതാ ഗൈസ് എംബാപ്പേന്റെ സോളോ റണ്ണാണ്. എടാ ഓടാ സ്പീഡിൽ ഓടാട്ടോക്കെ ആടേടി ഒത്തുന്നില്ല. അയ്യോ ശരിക്കും എംബാപ്പേ ആണെങ്കിൽ ഇപ്പൊ ഗോൾ അടിച്ച് തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ 0 റേറ്റഡ് എംബാപ്പേ അതിന്റെ ആടെ ബോക്സിനുള്ളിൽ പോലും എത്താൻ പറ്റിയില്ല. എംബാപ്പേ കൊടുക്ക, എംബാപ്പേക്ക് ഗൈസ് എംബാപ്പേ ഓടാ തിരിയാൻ പോലും പറ്റുന്നില്ല. ഗൈസ് എജിലിറ്റി എല്ലാം കുറച്ചുണ്ട് പാവ എംബാപ്പേ. ഗുഡ് ക്ലിയറൻസ് മെസ്സി. ഓ മെസ്സി എല്ലാം വന്ന് എട്ടിട്ടുണ്ട്. എംബാപ്പേന്റെ സോളോ റണ്ണാണ് ഗൈസ്. വിങ്ങിലൂടെ ഓടാ ഓടാ കടന്ന് റൊണാൾഡോ ഒന്ന് വന്ന് പിടിക്കും. ഇപ്പൊ അതാ എംബാപ്പേ കടന്ന്, എന്റെ മോനെ സ്പീഡൊന്നും ഇല്ല, പക്ഷെ ഡ്രിബ്ലിംഗ് ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതാ 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 ഓടാടാ സ്പീഡ്. സ്പീഡ് മാത്രമേ കുറച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഡ്രിബ്ലിംഗ് എല്ലാം നല്ലതുണ്ട്. പക്ഷെ എന്താ ഡ്രിബിൾ ചെയ്ത് പോയി കഴിഞ്ഞാലും മറ്റേ ഡിഫൻഡർ വന്ന് പിടിക്കും. ഗൈസ് ഒന്ന് തിരിയുമ്പത്തേക്ക് വന്ന് പിടിച്ചാളേത്. അപ്പേ കൊടുക്ക് എംബാപ്പേ, ഓട് സ്പീഡിലോട് ഇത് നല്ല കോമഡി. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, കുറെ കഷ്ടപ്പെടുന്നുണ്ട് പാവം. നമ്മൾ തന്നെ എംബാപ്പേനെ സ്പീഡ് കുറച്ചിട്ട് നമ്മൾ തന്നെ പറയാണ് ഒരിടത്ത് ഓടാൻ. സാജ കോലടിച്ച് ഗൈസ് സാരില്ല. കൗണ്ടർ അറ്റാക്ക് എംബാപ്പേന്റെ കൗണ്ടർ അറ്റാക്ക്. എന്റെ മോനെ മെഗ്വയറും ലിൻഡലോഫും വരെ ഓടി തോപ്പിച്ചടാ എന്റെ പാവം എംബാപ്പേ. നമുക്ക് സ്കില്ലിടാ. ഓ അതൊന്നും നടക്കുന്നില്ല ഗൈസ്. അവരടുത്ത ഗോൾ അടിച്ച പോലെ ഉണ്ട്. ഹാഫ് ടൈം ആയിട്ട് നമ്മൾ എംബാപ്പേക്കൊന്നും ഒരു ഷോട്ട് എടുക്കാനുള്ള ചാൻസ് പോലെ കിട്ടിയില്ല. കുറേ ഡ്രിബിളെല്ലാം ചെയ്ത് ഗൈസ്, പക്ഷേ എത്ര മുക്കി ശ്രമിച്ചിട്ടും ബോക്സിൽ പോലും എത്താൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അങ്ങനത്തെ അവസ്ഥയിലായിപ്പോ എംബാപ്പേ.
റാമോസ് റെഡ് കാർഡ് ഗൈസ് റാമോസിന് വീണ്ടും റെഡ് കാർഡ് അറിനോട്ട് വായിച്ചു കൊടുത്തിയ നമ്മള് തമാശ കേട്ട് കളിക്കുന്നല്ലേ പെനാൾട്ടി സേവ് ആകും ഗൈസ് ആരാണ് അടിക്കുന്നത് റൊണാൾഡോ ആണെങ്കിലും പിടിക്കും ബ്രൂണോ ആണെങ്കിലും പിടിക്കും ആരാണെങ്കിലും പിടിക്കും ഡൊണോറുമൈറ്റിസ് സ്പീഡിൽ ഓടണ ചങ്ങായി എന്റെ മോനെ ഗൈസ് എംബാപ്പയ്ക്ക് സ്പീഡിലേക്ക് തീർന്നു കേട്ടാ റാഷ്ഫോർഡ് ചിപ്പ് ഗൈസ് ഊഫി ഊഫി അടുത്ത ഗോള് വരും ഗൈസ് ഇപ്പൊ റൊണാൾഡോ പറന്ന് ഹെഡ് ചെയ്ത് ഗൈസ് പറന്നിട്ട് ഒരു ഡ്രിബിളേക്ക് നിന്ന് കണ്ട ഗൈസ് ആ ഒരു ഡ്രിബിൾ ചെയ്തിട്ട് അവനവിടെ നിന്ന് കണ്ട അതാണ് എജിലിറ്റി എല്ലാം കുറച്ചോണ്ടുള്ള പ്രശ്നം അത് നടന്നില്ല ഒരു ഗോളെ ക്രോസിലേക്ക് ക്രോസിൽ അടിക്കണടാ എംബാപ്പയോട് എംബാപ്പേ 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 കെ മെസ്സി ഓടറാ നമ്മൾ എംബാപ്പയ്ക്ക് ഒരു ഗോൾ അടിക്കണം എംബാപ്പേ ഓടറ മോനെ എംബാപ്പേ എംബാപ്പേ അടിയടാ പുല്ലേ ചാൻസ് ആക്കി കൊടുത്തിട്ട് ഗൈസ് എംബാപ്പയ്ക്ക് ഗോൾ അടിക്കാൻ കഴിയുന്നില്ല ഗൈസ് എത്ര ചാൻസ് കൊടുത്തി അങ്ങനെ കളി കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് അപ്പോ നമ്മളെ പൂജ റേറ്റോടെ എംബാപ്പേ ബോസ് നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശം എന്താണ് ആവാന്ന് നമ്മൾ അറിയാൻ വേണ്ടിട്ടാണ് എന്തായാലും റിയൽ ലൈഫിൽ ഇങ്ങനെയൊന്നും ആവാനുള്ള ഒരു ചാൻസും ഇല്ല അങ്ങനെ ആവാണ്ടിരിക്കട്ടെ നമ്മളെ ആ ഒരു എന്തായാലും പൂജ റേറ്റഡ് എംബാപ്പേനെ വെച്ച് ജസ്റ്റ് കളിച്ചു നോക്കിയതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടൻറ് ഐഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ് എന്തായാലും ലൈക്ക് ചെയ്യണം നമ്മൾക്ക് എന്നാലാണ് ഇനി ഇങ്ങനത്തെ കണ്ടൻറ് ചെയ്യാനുള്ള ഒരു ആവേശം വരുള്ളൂ സോ എന്തെങ്കിലും വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അതിപ്പോൾ ഫിഫ ആണെങ്കിലും പെസ് ആണെങ്കിലും സോ എന്താ സബ്സ്ക്രൈബ് മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ യാ ഗൈസ് സീറോ റേറ്റഡ് അല്ല സോ Zero pace Mbappe was fun to play with. So thank you for watching. See you in the next video, guys. Peace out.